നമസ്കാരം. ഐ എൻ പി ആർ ഡി എറണാകുളം വാർത്തകൾ. ഇന്നത്തെ കോവിഡ് കേസുകളുടെ വിശദമായ റിപ്പോർട്ട് കാണാം. ജില്ലയിൽ നിന്ന് 295 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. നിലവിൽ 3081 പേരാണ് ജില്ലയിലെ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ രോഗം സ്ഥിരീകരിച്ച വീടുകളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1015. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 17 പേർക്ക് കോവിഡ് പോസിറ്റീവ്. പേർക്കാണ് സമ്പർക്കം വഴി രോഗം ബാധിച്ചത്. 16 INS സഞ്ജീവനി ജീവനക്കാർക്കും 5 CISF ഉദ്യോഗസ്ഥർക്കും അയ്യമ്പുഴ, അശമനൂർ, ആയവന, ആരക്കുഴ, ആലങ്ങാട്, ഇടപ്പള്ളി സ്വദേശികൾക്കും കോവിഡ് പോസിറ്റീവ്. എടത്തല, എറണാകുളം, എളമക്കര, ഏഴിക്കര, കടമക്കുടി, കടവന്ത്ര, കടുങ്ങല്ലൂർ, കരുമാലൂർ, കറുകുറ്റി, കളമശ്ശേരി, കലൂർ, കാലടി, കീഴ്മാട്, കുന്നുകര സ്വദേശികളും രോഗബാധിതർ. കുമാരപുരം, കുമ്പളം, കുമ്പളങ്ങി, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, കൂവപ്പടി, കോട്ടപ്പടി, കോട്ടുവള്ളി, കോതമംഗലം, ചുള്ളിക്കൽ, ചൂർണിക്കര, ചെല്ലാനം, ചേന്നമംഗലം, തമ്മനം, തിരുവാങ്കുളം സ്വദേശികൾക്കും രോഗം. തൃക്കാക്കര, തൃപ്പൂണിത്തുറ, തോപ്പുംപടി, പച്ചാളം, പല്ലാരിമംഗലം, പള്ളിപ്പുറം, നോർത്ത് പറവൂർ, പള്ളുരുത്തി, നെല്ലിക്കുഴി, പൂത്തൃക്ക, പെരുമ്പാവൂർ, മഞ്ഞപ്ര, മരട്, മലയാറ്റൂർ സ്വദേശികൾക്കും കോവിഡ് പോസിറ്റീവ്. മുടക്കുഴ, മൂക്കന്നൂർ, മൂവാറ്റുപുഴ, രാമമംഗലം, വടവുകോട്, വടുതല, വരാപ്പുഴ, വാരപ്പെട്ടി, വെങ്ങോല, സൗത്ത് വാഴക്കുളം, വൈറ്റില സ്വദേശികൾക്കും കോവിഡ് പോസിറ്റീവ്. നിലവിൽ എറണാകുളത്ത് താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, ഒറീസ, മഹാരാഷ്ട്ര, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട്, ഇടുക്കി, കായംകുളം, കാസർഗോഡ്, കൊല്ലം, മലപ്പുറം, കോട്ടയം സ്വദേശികൾക്കും രോഗം. ഇന്ന് 63 പേർ രോഗമുക്തി നേടി. അതിൽ 59 പേർ എറണാകുളം ജില്ലക്കാരും 3 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഒരാൾ മറ്റ് ജില്ലയിൽ നിന്നുമാണ്. 1366 പേരെ കൂടി പുതുതായി വീടുകളിൽ നിരീക്ഷണത്തിലാക്കി. നിരീക്ഷണ കാലയളവ് അവസാനിച്ച് 891 പേരെ നിരീക്ഷണ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. നിരീക്ഷണത്തിലുള്ളവരുടെ ആകെ എണ്ണം 21212. 18935 പേർ വീടുകളിലും, 101 പേർ കോവിഡ് കെയർ സെന്ററുകളിലും, 2176 പേർ പണം കൊടുത്തുപയോഗിക്കാവുന്ന സ്ഥാപനങ്ങളിലുമാണ്. 178 പേരെ ആശുപത്രികളിലും FLTCകളിലുമായി പ്രവേശിപ്പിച്ചു. വിവിധ ആശുപത്രികളിൽ നിന്നും FLTCകളിൽ നിന്നുമായി 100 പേരെ ഡിസ്ചാർജ് ചെയ്തു. 1479 സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 1635 പരിശോധനാ ഫലങ്ങളാണ് ലഭിച്ചത്. 664 ഫലങ്ങളാണ് ലഭിക്കാനുള്ളത്. സ്വകാര്യ ലാബുകളിൽ നിന്നും സ്വകാര്യ ആശുപത്രികളിൽ നിന്നുമായി 689 സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. ഐ എൻ പി ആർ ഡി എറണാകുളം പ്രത്യേക കോവിഡ് വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.